ഹാൽ ഹാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ആരാധനയിൽ എളിയവനായി എനിക്കും ഇന്ന് പങ്കുചേരുവാൻ സർവകപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യ പദവിക്കാൻ ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു അസുലഭമായ ഒരു സന്ദർഭം എനിക്ക് കർത്താവിൻ്റെ ശ്രേഷ്ഠ പ്രധ്യൻ ബഹുമാനിതനായ ദേവദാസൻ നിങ്ങളെല്ലാം പിതൃതുല്യമായി ബഹുമാനിക്കുന്ന ഞാൻ എൻ്റെ ഒരു ആത്മീയ ഗുരുവായി സ്നേഹിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ഐരൂര് എന്ന് പറയുന്ന ബഹുമാനിത ദേവദാസനെ എനിക്ക് വർഷങ്ങളായിട്ട് അദ്ദേഹം കർത്തൃവേലയിൽ വ്യാവൃതനായിരിക്കുന്നു താൻ തൻ്റെ കുടുംബവും കർത്താവിൻ്റെ വയൽ അഹോരാത്ര അധ്വാനിക്കുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യങ്ങൾ എനിക്കറിയാമെങ്കിലും ഈ ആലയത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് സ്തോത്രം അമ്മേൻ ഞാൻ ഒരു മുഖസ്തുതി പറയല്ല ഞാൻ വന്ന് കയറി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ കൊണ്ട് പറഞ്ഞു ഒരു സ്പെഷ്യൽ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഥാവിന് വേണ്ടി ദൈവാലയം ഏറ്റവും അനുഗ്രഹമായി നന്നായി അത് ഭംഗിയായി ചെയ്തിരിക്കുന്നു ഇതിനേക്കാൾ ഭംഗിയേറിയ ആലയങ്ങൾ കണ്ടേക്കാം എന്നാൽ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയിൽ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരുടെ മാനസിക ഘടനയിലൊക്കെ വ്യത്യസ്തത തോന്നുന്ന അമ്മേൻ നല്ലൊരു പ്രിപ്പറേഷൻ ഈ ആലയത്തിനു വേണ്ടി അമ്മേൻ കർത്തൃപത്യൻ സഭ ചെയ്തോർത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു അപ്രിസിയേഷൻ തരുന്നു പ്ലീസ് അല്ലോട്ട് പ്ലീസ് ലോട്ട് കർത്താവ് സാഹചര്യം ഒരുക്കുന്നെങ്കിൽ ഇതായിരക്കണക്കിന് ആൾക്കാരിയ്ക്കുന്ന വലിയൊരു ആലയമായിട്ട് ഇത് പണിയപ്പെടണം സ്തോത്രം അമേൻ ഞാൻ ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ അയച്ച കൊച്ചു കൊച്ചു യാത്രകളിൽ കടന്നുപോയ പല സ്ഥലങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആലയമാണ് ജോൺ ഓസ്റ്റിൻ്റെ ഹ്യൂസ്റ്റണിലുള്ള ഇപ്പോൾ ജോയലോസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ മകൻ നടത്തുന്ന ആലയത്തിൽ ഞാൻ ആരാധനയ്ക്ക് പോയിരുന്നു അതെൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറില്ല സ്തോത്രം കൃത്തരാസൻ പോയിട്ടുണ്ടാവും അമേൻ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ കേരളത്തിലുള്ളവരുടെ മാനസിക വൈകല്യങ്ങളുടെ പരിമിതിക്കകത്ത് കുടിയും കിടക്കുകയാണ് സ്തോത്രം അങ്ങനെയുള്ള മലയാള ഭാഷയുടെ അർത്ഥം അറിയാവുന്നവർ മാത്രം മനസ്സിലാക്കിയാൽ മതി അല്ലാത്തവർ പോലെ തന്നെ ഇരിക്കട്ടെ ഫേസ് ലോൺ കാരണം അതങ്ങനെ പറയുന്നതാണ് നല്ലത് നമുക്കങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് ലിമിറ്റ്ലൈസ്ഡ് ആൻഡ് ഡിപ്പാർട്ട്മെൻ്റ് ലൈസ്ഡാണ് നമ്മുടെ തോട്ട്സ് അതിനൊക്കെ മാറ്റം വരണം അമേൻ പാശ്ചാത്യ സംസ്കാരത്തിൽ നമുക്കെടുക്കാൻ പാടില്ലാത്തൊരുപാട് കാര്യങ്ങളുണ്ട് ദർ ഓൺ ബിസിനസ് വി ആർ വി ആർ നോട്ട് ബോധ്യ പാർട്ട് ദട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന കഥാവിൻ്റെ നാമത്തിന് വേണ്ടിയിട്ട് ബിലോങ്സ് ടു വേർഡ് ഓഫ് ഗാഡ് റിലേറ്റഡ് വിത്ത് വേഡ് ഓഫ് ഗാഡ് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യണം അമേൻ എൻ്റെ ഹൃദയത്തിലെ ഒരു ആഗ്രഹം കൂടിയാണ് ഇതുപോലെയുള്ള ആലയം ആഗ്രഹമല്ല ദാറ്റ്സ് മൈ ഡ്രീം എൻ്റെ സ്വപ്നമാണ് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു സ്തോത്രം ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്ത കരുതുന്ന ദൈവം ലിയ നിങ്ങളിൽ ചിലരെങ്കിലും മനസ്സിൽ ഇപ്പോൾ ചിന്തിച്ച് കാണും ഞാനതൊരായിരം പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് അമേൻ എന്നാൽ ഈ വേദപുസ്തകം എന്ന് പറയുന്നത് അറുപത്തിയാറ് കൊച്ചു കൊച്ചു മേച്ചൽ സ്ഥലങ്ങളുള്ള വലിയൊരു പുൽമേടാണ് അമേൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അറുപത്തിയാറ് പുസ്തകങ്ങളാണ് സത്യത്തിൽ ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നവർ ഇതിന്റെ ഏത് പുസ്തകത്തിലൂടെ പോകാത്തത് എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ടാകും എല്ലാ പ്രശ്നങ്ങളും കേട്ടിട്ടുണ്ടാകും എന്നാൽ ആരൊക്കെയോ കടിച്ചുപറിച്ച ഒരു പുൽമേട്ടിലെ കുറച്ച് കരിഞ്ഞ കുറ്റി പുല്ലും കൊണ്ടല്ല ഇന്ന് രാവിലെ ഞാൻ വന്നത് കഴിഞ്ഞ മഴയ്ക്ക് കിളർത്ത ശകല എളം പുല്ലുമായിട്ടാണ് സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രീസല്ലോ ഈ പുൽമേട്ടിൽ നിറച്ചു പുല്ലാണ് ഇങ്ങനെ മേഞ്ഞു മേഞ്ഞു പോകുമ്പോൾ പിന്നെയും കിളർത്ത് കിളിർത്ത് വരികയാണ് അതാണ് ഈ പുൽമേടിൻ്റെ ഒരു ഗുണം ഒരിക്കൽ മേഞ്ഞു പോയാൽ പിന്നെ കരിഞ്ഞു പോകുന്ന കുറ്റി ദൈവകൃപയിൽ വളർന്നു വരുന്ന കൊച്ചു ഇളം പുല്ലുകളുണ്ട് ഇതിനകത്ത് സ്തോത്രം കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ ഹല്ല ലുയാ നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ അങ്ങനെ ചോദിക്കാൻ കാരണം ചിലരുടെ മുഖമൊക്കെ സന്തോഷമല്ലാത്ത പോലെ തോന്നുന്നു അങ്ങനെ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള മുഖമാണ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ വ്യത്യാസപ്പെടുത്തണ്ട ഒന്ന് ചിരിക്കാൻ പറ്റുമെങ്കിൽ ചിരിച്ചോ അത് എന്തിനാ ചോദിച്ചാൽ അടുത്തിരിക്കുന്നവർക്കൊരു സന്തോഷമാകുമല്ലോ എന്ന് വിചാരിച്ചാൽ സ്തോത്രം ചിലരെയൊക്കെ രാവിലെ കണ്ടാൽ നമ്മൾ ബോധം കിട്ടുമോ ഓഫീഷ്യലോട്ട് കാരണം അവർ ചിരിക്കത്തിൽ അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാകും നമ്മുടെ പ്രശ്നങ്ങളൊന്നും മറ്റുള്ളവരുടെ മുന്നിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വന്നതല്ല നമ്മുടെ ഇരിപ്പ് പോലും നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് സന്തോഷമായിരിക്കണം നമ്മുടെ മലയാളികളായതുകൊണ്ട് മാത്രം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ട് എന്നോട് ഞാൻ യു കെയിൽ യു എസ് എയിലൊക്കെ പോയിട്ട് അവർ വീട് വന്ന് ചില പത്രക്കാർ ചോദിച്ചിട്ടുണ്ട് കെ എബ്രഹ അവിടെയൊക്കെ പോയിട്ട് നല്ല ഒബ്സർവ് ചെയ്യുന്ന ആളാണല്ലോ അവിടെ കൂടുതായിട്ട് എന്താ വ്യത്യാസമൊന്നും ഞാൻ പറഞ്ഞു ഒരു ഉള്ളൂ രണ്ട് വ്യത്യാസവും ഇല്ല പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ ഇന്ത്യയുമായിട്ട് എസ്പെഷ്യലി കേരളവുമായിട്ട് രണ്ട് വ്യത്യാസമില്ല ഒറ്റ വ്യത്യാസമേ ഉള്ളൂ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അത് എന്നാന്നറിയാൻ പറയാം അതിതാണ് അവിടെയുള്ള ആൾക്കാർ അവരവരുടെ കാര്യം നോക്കുന്നു നമ്മുടെ ഉള്ള നമ്മുടെ ഉള്ളവർ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നു ഈ ഒരു വ്യത്യാസം അല്ലാതെ വേറൊരു വ്യത്യാസമില്ല ഇതിനെന്ന് മാറ്റം വരുന്നോ അന്ന് കേരളം അനുഗ്രഹിക്കപ്പെടും കല്ലെലുയ്യ കരുതുന്ന ദൈവം വിശ്വാസ ജീവിതത്തിൻ്റെ ഉറപ്പ് വിശ്വാസ ജീവിതത്തിലെ സന്തോഷം നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയണമെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ പതരാതെ മുൻപോട്ട് പോകണമെങ്കിൽ നമുക്ക് പല ദൈവത്തിൻ്റെ പല വിശേഷണങ്ങൾ അറിയാം അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കരുതുന്ന ദൈവത്തെയാണ് കർത്താവിൻ്റെ നാമം മുഹൂർത്തം എടുക്കട്ടെ അമേൻ ശ്രദ്ധിച്ച് കേൾക്കുക വളരെ അത് ഏറ്റെടുക്കണം ചിത്രശലഭം ഒരിക്കലും ചിത്രശലഭമായി തല്ല പിറക്കുന്നത് അത് മുട്ടയാണ് അതിന് ശേഷം അത് ലാർവ എന്ന് പറയുന്ന ഒരു പുഴുവിൻ്റെ സ്റ്റേജുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ചിത്രശലഭമാകുന്നത് ആ മേൻ ശ്രദ്ധിക്കുക ഈ പുഴു ഈ ചിത്രശലഭമാകേണ്ട പുഴു ദൈവത്തോടും നൂറ് വട്ടം അതിൻ്റെ ഭാഷയിൽ ചോദിച്ചിട്ടുണ്ടാകും എന്നെ എന്തിനാ ഈ സ്റ്റേജിൽ ഇങ്ങനെ ആക്കി എത്രയോ ആൾക്കാർ എന്നെ അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു ഒരലയിൽ വിരിക്കാൻ സമ്മതിക്കുന്നില്ല ഒരലയുടെ അടിയിൽ വിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ നൂറ് വട്ടം ആ ലാർവ അതിൻ്റെ ഭാഷയിൽ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടാകും നമുക്ക് മനസ്സിലാക്കാത്ത ദൈവം അതിനൊന്നും മറുപടി അയച്ചില്ല അതിനൊന്ന് ഇറങ്ങി വന്ന് ബഹുമാനപ്പെട്ട പുഴുവേ നിൻ്റെ പ്രാർത്ഥന എനിക്ക് കേട്ടു എന്നൊന്നും പറഞ്ഞില്ല ഒരിക്കൽ ദൈവം ആ പുഴുവനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും നീ എത്ര ബഹളം വെച്ചാലും ഞാൻ ഇറങ്ങി വരത്തില്ല അതെന്താ ഞാൻ നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക ഒന്ന് ചോദിച്ചതെന്തവാ രണ്ട് ചിറക് വേണതുകൊണ്ടിരിക്കുക ആർക്കും മനസ്സിലായി ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചിലപ്പോഴൊക്കെ ചില സ്റ്റേജിൽ നമ്മൾ ദൈവത്തോട് ചോദിച്ചു കർത്താവേ കരുതുന്ന ദൈവമാ നല്ലയോ പറയുന്നത് എന്നിട്ട് എന്താ എനിക്കിങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അറിയാതെ നിങ്ങളുടെ കാതിൽ പറയുന്നുണ്ട് കുഞ്ഞേ നിനക്ക് ഞാൻ രണ്ട് ചിറക് പണതുകൊണ്ടിരിക്കുക ഇന്നത്തെ അവസ്ഥകൾക്ക് മാറ്റം വന്ന് ഈ അനന്ത വിഹായസിൽ നിനക്ക് പറക്കാനുള്ള രണ്ട് ചിറക് തമ്പുരാൻ അമേൻ ഇനി അടുത്ത വാചകം ഞാൻ പറയാം പുഴുവായിരുന്നപ്പോൾ നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയവർ തന്നെ നിനക്ക് ചിറക് മുളയ്ക്കുമ്പോൾ നിന്നെ ഒന്ന് പിടിക്കാൻ കൊതിക്കും സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോ നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമിട്ട് തട്ടിയവർ തന്നെ നിനക്കൊരു ചിറക് മുളയ്ക്കും അവൾ അവൻ ലൂയ നിന്നെ ഒന്ന് പിടിക്കാൻ അവൻ കൊതിക്കുന്ന ദിവസം വരും ഇപ്പോൾ ദൈവാത്മാവിടെ ഇരിക്കുന്ന ചിലരോട് സംസാരിക്കുന്നു പ്രസന്റ് കണ്ടീഷൻ ഈ കാര്യമാക്കണ്ട അവൻ കരുതിയത് നിൻ്റെ കയ്യിലെത്തുവാൻ ഒരുപക്ഷെ മണിക്കൂറുകളോ മാസങ്ങളോ ആഴ്ചകളോ അവൻ കരുതിയിട്ടുണ്ട് അവൻ തരാൻ ശക്തനാണ് സ്തോത്രം ലേഖനത്തിൽ നിന്നാണ് ആ വാക്യം ഞാൻ നിങ്ങളോട് ഉത്തരിച്ച് അതിൽ നിന്നാണ് പറയുന്നത് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതാകല്ലോ ഒന്ന് പത്രോസഞ്ചാം മധ്യം ഏഴാം വാക്യം അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ അമേൻ സ്തോത്രം സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുക സ്ത്രോത്രം ഹെൽ ലുയാൽ ഞാൻ മുമ്പോട്ട് പോകട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ ദയവായിട്ട് ബൈബിൾ തുറക്കുന്നവർ ആ അധ്യായം മുഴുവൻ വായിക്കൽ ആ വാക്യം വായിച്ചിട്ട് തലയുർത്തിപ്പിടിക്കണം ഫ്രീശലോ ചിലർ ഇവിടെ ഇരുന്ന് മൊത്തം വായിച്ചു കളയും അതിന് സമയമില്ലാത്ത കൊണ്ടാണ് ശ്രദ്ധിച്ച് കേട്ടാട്ടെ സ്തോത്രം ഈ കരുതുന്ന ദൈവത്തെക്കുറിച്ച് പറയുമ്പം വ്യത്യസ്തമായ കരുതലുകളാണ് എല്ലാവരെ കുറിച്ച് ഒരേ കരുതലല്ല ഉഡ്ബക്കർ എന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട് ഉഡ്ബക്കർ മരംകുത്തി മരുംകുത്തിയുടെ പ്രത്യേകത മരംകുത്തി നിലത്തും നല്ല ഇര കഴിക്കുന്നത് അത് ഈ മരം കുത്തി ഈ ഒരിക്കൽ മരം കൊത്തി ദൈവത്തോട് തന്നെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് താടിക്കിടക്കുന്ന പുഴുവിനെയൊക്കെ ഇപ്പോഴൊരിക്കലും തിയവം പറഞ്ഞു പാടില്ല നിന്നെ ആ സ്റ്റൈലിൽ അല്ല സൃഷ്ടിച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് നീ മരം കൊത്തി കിഴിച്ചിട്ട് ആ ദ്വാരത്തിനകത്ത് ചില പ്രാണികൾ വരും ആ പ്രാണികൾ അപ്പോൾ അങ്ങനെയുള്ള പ്രാണികളെ അഴുക്കൊന്നും പറ്റാത്ത രീതിയിൽ നിനക്ക് കഴിക്കാനുള്ള ക്രമീകരണത്തിലാണ് നിൻ്റെ ചൂണ്ടുമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ മരം കൊത്തിക്ക് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അത് മരം കിഴിച്ച് മാ ദ്വാരത്തിനകത്തിരിക്കുന്ന ഭക്ഷണമാണെന്ന് കഴിക്കുന്നത് ഇത് കേട്ടുകൊണ്ടിരുന്ന ത ദൈവത്തോട് പറഞ്ഞു ഉന്നി ആ മരംകുത്തിയുടെ പോലത്തെ ചുണ്ട് എനിക്ക് തരണം എന്തെങ്കിലും ഒരു ക്രമീകരണം തന്നെ എൻ്റെ ഈ വളഞ്ഞ ചുണ്ട് കാരണം ഒന്നും കൊത്താനും പറ്റുന്നില്ല പെറുക്കാനും പറ്റുന്നില്ല അപ്പോൾ തത്തയെടുത്ത് കൈവച്ചിട്ട് ദൈവം പറഞ്ഞു നിൻ്റെ ഈ പച്ച നിറവും ഈ കഴുത്തിലെ ചുമന്നറിങ്ങും ഈ വളഞ്ഞ ചുണ്ടുമൊന്നും ഈ മരം കുത്തിയ പോലെ പുഴു തിന്നാനല്ല നിനക്ക് പഴം തിന്നാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത് ഈ പഴം തിന്നാൻ വേണ്ടി ദൈവം വിളിച്ച ഒരു പുഴു തൃശ്ശൂരിൽ നടന്നു തിന്നരുത് ഫൈസലോ പഴം തിന്നാൻ ദൈവം വിളിച്ച ഒരു പഴം തിന്നാൽ മതി അവർ പുഴു തിന്നണ്ട സ്തോത്രം ഇത് ഒരു കരുതലിനകത്ത് ഓരോരുത്തർക്കും ഒരു പ്രത്യേകത ഉണ്ട് സ്തോത്രം ഈ സമയത്ത് ഇത് കേട്ടുകൊണ്ടിരുന്ന കുയിലും പക്ഷി അതിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഈ തത്തയുടെ പച്ച നിറവും എനിക്കല്ല കറുകറാന്ന് കറുത്താൻ ഞാൻ ഇരിക്കുന്നത് രണ്ടാമത്തെ ചുണ്ടാണേ തത്തയുടെ ചുണ്ടുമല്ല മരംകുത്തിയുടെ ചുണ്ടുമല്ല എന്നെ ഒന്നിക്കൊല് അല്ല എന്തേലും ഒരു ക്രമീകരണം ചെയ്യും ഉണ്ട് കുയിലിനോട് പറഞ്ഞു കയ്യിലെടുത്ത് പിടിച്ചു പറഞ്ഞു കുയിലെ നീ ഒരു പാട്ട് പാടാൻ പറഞ്ഞു കുയിലൊരു ഒറ്റ സർപ്പങ്ങൾ ആടാൻ തുടങ്ങി അലറുന്ന സുഖം ഒരു മിനിറ്റ് നിന്നു ഓ ആ കാനനം മുഴുവൻ ചലിച്ചില്ല ഇലകൾ പോലും ചലിച്ചില്ല ഒരു നിമിഷം പോയി അപ്പോൾ കുയിലിനോട് പറഞ്ഞു കേട്ടോ നിൻ്റെ പാട്ടിൻ്റെ ഗുണം നിൻ്റെ നിറത്തിലല്ല നിൻ്റെ സ്വരത്തിലാണ് കരുതൽ സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ എല്ലാ കരുതലും ഒരുപോലെയല്ല എല്ലാവർക്കും കരുതുന്ന ഒരുപോലെയല്ല ഇവിടെ ഇരിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം കരുതിയത് ആർക്കും കരുതാത്ത ചിലത് മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ചിലത് ആരും കണ്ടിട്ടില്ലാത്ത ചിലത് ആരും ആഗ്രഹിച്ചിട്ടില്ലാത്തത് കണ്ണ് കണ്ടിട്ടില്ലാത്തത് ചെവി കേട്ടിട്ടില്ലാത്തത് ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ചില അത്ഭുതകരമായ ചില കരുതലുകൾ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണ് നിൻ്റെ ആരാധന ശക്തിപ്പെടുന്നത്

പക്ഷേ അവൻ ആ പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ചിലത് മറ്റുള്ളവർ കണ്ടിട്ടില്ലാത്ത ചിലത് മറ്റുള്ളവർ ആഗ്രഹിച്ചിട്ടില്ലാത്ത ചിലത് എന്റെ തമ്പുരാ നിനക്ക് വേണ്ടി അവൻ സ്വർഗത്തിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് പോകാം നമുക്ക് മുമ്പോട്ട് പോകാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നിരുന്ന് ആ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല ആ അത് കൈപ്പുള്ളതായിരുന്നു യെസ് ഇരുപത്തിനാല് അടുത്ത വാക്യം ആ ഒരു ഒരൊറ്റ മിനിറ്റ് എല്ലാവരും തലയുർത്തിപ്പിടിച്ചെ അത് മുഴുവൻ വായിക്കാൻ അവസരമുണ്ട് അവൻ ശ്രദ്ധിച്ചു കേട്ടാട്ടെ ഇതൊരു മരമാണ് സ്ത്രോത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കരുത് യഹോവയായ ദൈവം മോശക്കൊരു മരം കാണിച്ചു കൊടുത്തു അത് അന്ന് അവിടെ വന്ന ഒരു മരമല്ല വർഷങ്ങൾക്ക് മുമ്പ് ഏതോ കിളി ആമൻ ചുണ്ടിൽ കൊത്തിയെടുത്തതോ അതിന്റെ വിസർജ്യ വസ്തുവായിട്ട് വീണ ഒരു വി ാണ് ആ മരമായിട്ട് അവിടെ കിളിർത്തത് അമേൻ നിങ്ങൾ ശ്രദ്ധിക്കണം കൈപ്പേറിയ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരും എന്ന് അറിയാവുന്ന ദൈവം അമേൻ ചില കൈപ്പേറി അനുഭവത്തിൽ കൂടെ നീ യാത്ര ചെയ്യേണ്ടി വരും എന്നറിയാവുന്ന ദൈവം ഒരു മാധുരം അതിൻ്റെ കൈയെത്തുന്ന ദൂരത്ത് അവൻ മുന്നമേ നട്ടുവച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ കാലം ദൈവത്തിന്റെ ആൽമാവ് ശക്തമായ ഒരു ദൂത് പറയാ കൈപ്പേറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ ആരോട് പങ്കുവെക്കണമെന്നറിയാതെ ആരുമില്ലാത്ത വിജനമായ വീതിയിലൂടെ ഈ കൈപ്പേറിയ അനുഭവത്തിൽ നീ പോകുമ്പോൾ നീ അറിയാത്ത ചില നന്മകൾ നിന്റെ കൈയെത്തുന്ന ദൂരത്ത് നിന്റെ കൈയെത്തുന്ന ദൂരത്ത് ആര് അവകാശം പറയാനില്ലാത്തത് നിനക്ക് വേണ്ടി അവൻ നട്ടിട്ടുണ്ട് അത് മുന്നമേ കരുതിയ ഒരു നല്ല ദൈവത്തെ ഇന്ന് രാവിലെ

ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ ഇന്ന് രാവിലെ വിളിച്ചു പറയുന്നു കൈപ്പേറിയ അനുഭവം നിനക്കുണ്ടാകും ഇത് വിശ്വാസ യാത്രയാണ് ഇത് കനാൻ യാത്രയാണ് പോകുന്ന വഴിക്ക് കൈപ്പേറിയ അനുഭവങ്ങളുണ്ട് ഇത് സിയോൻ യാത്രയാണ് കൈസ്തവ സമൂഹത്തോട് മുഴുവൻ ഇന്ന് രാവിലെ ദൈവാത്മാ പറയുന്നു കൈപ്പേറിയ അനുഭവങ്ങൾ വരുമ്പോൾ നിന്നെ കയ്പ്പ് കൊണ്ട് അവസാനിപ്പിക്കുന്നവനല്ല അതിനപ്പുറത്ത ഒരു മരം നിനക്ക് വേണ്ടി നാട്ടുവച്ചിട്ടുണ്ട് നിന്നെ രുചിപ്പിക്കുവാൻ നിന്നെ സന്തോഷിപ്പിക്കുവാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ പ്രത്യേകത സ്തോത്രം നമുക്കൊക്കെ കയ്പുള്ള ചില മരുന്നുകൾ കുടിക്കേണ്ടി വരും ചില കഷായങ്ങൾ അല്ലേ ചില മരുന്നുകൾ അമ്മമാരെന്താ ചെയ്യുന്നത് അത് കുടിച്ച് ഇറക്കി കയ്പ്പ് മുഴുവൻ അനുഭവിച്ച് കഴിയുമ്പം ശകല ശർക്കര എന്നിട്ട് പറയും ഇത് ഇവിടെ തിന്നോളാൻ അല്ലേ ശരിക്കും അങ്ങനല്ലേ ഞാനും ഒക്കെ കുടിച്ചിട്ടുണ്ട് സ്തോത്രം ഈ ചെന്നിനായകവും അങ്ങനെയുള്ള സാധനമൊക്കെ ഈ പിള്ളേർക്ക് ചൊറു വരുമ്പോഴും കരപ്പം വരുമ്പോൾ കൊടുത്തിട്ട് കയ്പ്പ് കാരണം കിടന്ന് നൃത്തം വെക്കുമ്പം ശകലം പഞ്ചസാര നാക്കൽ ചിരി തേം പരട്ടിത്തരും അല്ലേ കയ്പ്പ് മുഴുവൻ തിന്നിട്ട് സപറേറ്റ് മധുരം തരുന്നതാണ് ലോകം എന്ന കർത്താവ് അങ്ങനല്ല കയ്പ്പിനകത്ത് മധുരമിട്ട് അതിനെ മധുരമാക്കുന്നതാണ് ദൈവം ആ സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ കയ്പിന് ശേഷം മധുരം തരുന്ന കർത്താവ് ആ കയ്പിനകത്ത് മധുരത്തിന്റെ ചില വൃക്ഷങ്ങൾ വെട്ടിക്കെട്ട ആ കയ്പിനെ മധുരമാക്കി ആ മാറായ മധുരമാക്കി ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു നല്ല ദൈവത്തെ സന്തോഷമുണ്ട് സന്തോഷമുണ്ടോ കരുതലിനെ കുറിച്ച് ഇന്ന് രാവിലെ പറഞ്ഞാൽ നമുക്ക് പിരിഞ്ഞു പോകാൻ പറ്റാത്തൊരു ദൈവിക സന്തോഷത്താൽ നമ്മളെ ദൈവം നിറയ്ക്കും ആമേ ഞാൻ ഒരു ഇൻസിഡൻറ്റാണ് ഈ ഈ മരം പറഞ്ഞത് ഒരു ഒരു സമുദ്രം പോലെയുള്ള വിഷയം എൻ്റെ ഉണ്ട് ഒരു രണ്ട് ഇൻസിഡൻറ്റുകൂടെ പറയുമ്പോൾ ഇന്ന് രാവിലെ നമ്മളെല്ലാം സന്തോഷത്തിലാകും സ്തോത്രം സ്തോത്രം നിങ്ങളെല്ലാവരും അറിയണം മൂര്യ മലയിലേക്ക് പോയ വഴിക്കാണ് ഈ വാക്ക് പഴയ നിമിത്തെന്നെല്ലാവർക്കും കിട്ടിയത് യഹോവ കരുതിക്കൊള്ളു അമേൻ എല്ലിവർക്കും ഇതറിയാം സ്തോത്രം നിങ്ങൾ ശ്രദ്ധിക്കണം എന്തോ എന്തോ ഈ പുള്ളി അത് പറഞ്ഞേ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തോ കണ്ടോണ്ടാ പറഞ്ഞേ സ്തോത്രം അവിടെ ഒരുപാട് നല്ല ചിന്തകളുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അവിടെ ഇഷ്ടൊക്കെ പറയുന്നുണ്ട് അപ്പ അമേൻ നമ്മുടെ കയ്യിൽ ഇരുപത്തി രണ്ടിൻ്റെ അമേൻ ഏഴാമത്തെ വാക്യം മുതൽ ഒമ്പതാമത്തെ വാക്യം വരെ അതിങ്ങനെ അപ്പ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് ഒന്ന് പറയാമെന്ന് പറഞ്ഞ ഇത്ര വർഷമായിട്ട് കേൾക്കുന്ന തീയുണ്ട് വിറങ്ങുണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും കത്തിയുണ്ട് അമേൻ സ്തോത്രം അവരുടെ കയ്യിൽ എന്തുണ്ട് കത്തിയുണ്ട് ഹെല്ലോ ലിയ ഇനി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അമേൻ ഒരുപക്ഷെ അലിഗോറിക്കൽ ഇൻറ്റർപ്രിട്ടേഷൻ തോന്നിയാലും പ്രയോജനമുള്ളവരെ പറയാം സ്തോത്രം ഇനി ഒന്നുമില്ലേലും തീയുണ്ടല്ലാ കുടുംബം രക്ഷപ്പെട്ടു എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന് അത്ര മനസ്സിലായി ഇന്ന് രാവിലെ സമയത്ത് അപ്പന്മാരെല്ലാം മക്കളോട് പറയണ മക്കളെ ബാങ്കിലൊന്നും കിടപ്പില്ല പക്ഷെ നമ്മുടെ കയ്യിൽ തീയുണ്ട് ആ സന്തോഷമുള്ള എത്ര പേരുണ്ട് ഡിപ്പോസിറ്റ് ഒന്നുമില്ല അപ്പൻ എസ്റ്റേറ്റ് ഒന്നും മേടിച്ചിട്ടില്ല നിനക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ കയ്യിൽ തീയുണ്ട് വ ഇന്ന് രാവിലെ ഒന്ന് പറഞ്ഞാട്ടെ ആരാധനയ്ക്ക് വന്ന ദൈവദനം പറ അല്ലേ ഒന്നും കരുതിയിട്ടില്ല യാഗമൃഗത്തെ കരുതിയിട്ടില്ല പക്ഷെ തീ കരുതിയിട്ടുണ്ട് തീയുണ്ടോ സാകലവമുണ്ട് സ്തോത്രം സാകലവമുണ്ട് ആരോഗ്യമുണ്ടെങ്കിൽ തീ കിട്ടത്തില്ല പണമുണ്ടെങ്കിൽ തീ കിട്ടത്തില്ല ആമേൻ കിട്ടത്തില്ലെങ്കിൽ തീ കിട്ടത്തില്ല പ്രൗഢി ഉണ്ടെങ്കിൽ തീ കിട്ടത്തില്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തീ കിട്ടത്തില്ല എന്നാൽ അടുത്ത തിക്കുമാർ ആരാധിച്ചോ തീ ഉണ്ടെങ്കിൽ സൗന്ദര്യമുണ്ട് തീ ഉണ്ടെങ്കിൽ പണമുണ്ട് തീ ഉണ്ടെങ്കിൽ അറിവുണ്ട് തീ തീയുണ്ടെങ്കിൽ വിദ്യാഭ്യാസമുണ്ട് തീയുണ്ടെങ്കിൽ ശകലപമുണ്ട് സ്തോത്രം സ്തോത്രം ആമേൻ കരുതേണ്ടത് കരുതിക്കൊണ്ട പോയിരിക്കുന്നേ ആമേൻ ചോദ്യം മോരിയാമലയുടെ മുകളിൽ ആദ്യം ചെന്നത് ഇസഹാക്കാണോ ആടാണോ അതൊന്നും ബൈബിളില്ല സ്തോത്രം അറിയാവുന്നവർ കൃപയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു സ്തോത്രം രാവിലെ നമുക്ക് അങ്ങനെ കൊണ്ടു പോകാം അമേൻ മോരിയാമലയുടെ മുകളിൽ ആദ്യം ചെന്നത് ആടാണോ ആട് നടന്നു കയറി വന്നതാണോ അവിടെ കൊണ്ടുവിട്ടതാണോ ചുമ്മാ പറഞ്ഞു ഇവിടെ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഉഗാണ്ടയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചപ്പോൾ അറിയത്തില്ലേ നമുക്ക് തന്നെ കുഴപ്പം ഉഗാണ്ട പ്രസിഡന്റ് ആരാന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോകത്തുള്ളത് മത്തായി പോകാൻ നല്ലോണ്ടോ ഇല്ലല്ലോ സന്തോഷമായിട്ടിരിക്കുക ഇത് എസ് എൽ സി പരീക്ഷ ഒന്നുമല്ലോ ടെൻഷനാകേണ്ടെന്ന് സ്ത്രോത്രം മോരിയാമലയിൽ ആദ്യം ചെന്നത് ആടാണോ ഇസുദാക്കാണോ അല്ലെങ്കിൽ അപ്രകാമാണോ ഉത്തരം ആട് പ്രിയ കർത്താമിൻ്റെ ദാസി പറഞ്ഞത് ഹൺഡ്രഡ് പേഴ്സൻ്റ് കറക്റ്റ് ഉപദേശ പശു ഒന്നും അവിടെ ഇല്ല സന്തോഷത്തോട്ട് പോകാം ചോദ്യം ആടിനെ കൊണ്ടുവിട്ടതാണോ ആടിങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന പോലെ അവിടെ ഇറങ്ങിയതാണോ അതോ ആട് അവിടെ വെച്ച് ജനിച്ചതാണോ ഇതിലേതാ ഉത്തരം ആട് മല കയറി വന്നതാ എന്ന് വിചാരിക്കേ സ്തോത്രം ഇനി അറിയണം ഇങ്ങനെ സൈഡിൽ കൂടെ അബ്രഹാം കയറി പോയപ്പോൾ അമേൻ കരുതും എന്ന് അപ്പൻ മോനോട് പറഞ്ഞതുകൊണ്ട് അല്ലല്ലിയ കർത്താവ് ആടിനെ അപ്പുറത്തോടെ കയറ്റി വിട്ടതാ മനസ്സിലായില്ലേ പിടികിട്ടിയില്ല നിങ്ങൾക്ക് പിടികിട്ടിയില്ല സ്തോത്രം ആ പൗലോസ് കയറിയ കപ്പൽ അലക്സാണ്ട്രിയൻ കപ്പൽ തകർന്ന് അതിൽ ഇരുന്നൂറ്റി എഴുപത്തിയാറ് പേരും നീന്തി വെല്ലുത്തേക്ക് വരിക ഞാൻ ചോദിക്കട്ടെ ഒരാൾ പോലും എന്തുകൊണ്ട് ചത്തില്ല വെള്ളം കുടിക്കാൻ അറിയാൻ ചിട്ടാകാഞ്ഞാണോ കംപ്ലീറ്റ് ഇവർ നീന്തൽ പഠിപ്പിച്ചിട്ടാണോ ജയിലിൽ പിടിച്ചിട്ട് നിങ്ങൾ എന്താ പറഞ്ഞേ ഈ ഇരുന്നൂറ്റി എഴുപത്തിയാറ് ക്രിമിനലുകൾ ജയിൽ പുള്ളികൾക്ക് നീന്തൽ അറിയാമെന്ന് പറയുന്ന ഒരു അത്ഭുതം തന്നെയല്ലേ ഈ ഉള്ളവരെ മുഴുവനും കൂടെ വെള്ളത്തിൽ കിട്ടൽ അഞ്ചാറ് പേരെങ്കിലും ചത്തുപോകത്തില്ലേ കാരണം എല്ലാവർക്കും നീന്തൽ അറിയത്തില്ലല്ലോ പക്ഷേ എൻ്റെ അത്ഭുതം അതല്ല ഒരു കപ്പലിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി ആറ് എണ്ണം വെള്ളത്തിൽ പോയിട്ട് ഒരെണ്ണം പോലും ചത്തില്ല ഒരെല്ലാം നീന്തി എന്ന് പറയുമ്പോൾ എന്തൊരു അത്ഭുതമാണ് ഇവർ നീന്തൽ സ്കൂളിൽ നിന്ന് വരുന്നവരാണോ നിങ്ങൾ എന്താ അങ്ങനെ ചിന്തിക്കാത്തത് ഇവരിൽ എവിടെ നിന്ന് വന്നവരാ ഉത്തരം നീന്തൽ അറിഞ്ഞിട്ടല്ല തൻ്റെ ഭക്തൻ പറഞ്ഞു ഇതിൽ ഒരു വ്യക്തിക്ക് പോലും ജീവന കേടുവരുത്തില്ലെന്ന് തൻ്റെ ഭക്തൻ പറഞ്ഞ വാക്ക് ദൈവത്തിന് അംഗീകരിച്ച് അത് സംഭവിപ്പിക്കണത് കൊണ്ട് നീന്തൽ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരാൾ പോലും മരിക്കാൻ എൻ്റെ സ്വർഗം അനുവദിക്കത്തില്ലെന്ന് ഈ പകൽ ദൈവാത്മാവ ശാക്തമായ തൂത് പറയാ നിന്റെ വാക്കിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുതലുണ്ട് അതാണ് അഭിഷേക് തൻ്റെ പ്രവചനം അതാണ് അഭിഷേക് തൻ്റെ പ്രവചനം ഇവരെല്ലാം നേവൽ ബേസിൽ നിന്ന് വന്നവരായത് കൊണ്ടല്ല നീന്തിയെ അമേൻ സ്തോത്രം തമ്പുരാന്റെ ദൂതന്മാരെ കയ്യെ പിടിപ്പിച്ചുകൊണ്ട് നീന്തിക്കുവല്ലായിരുന്നു അറിയാൻ പാടില്ലാത്തവനൊക്കെ തോണി കൊടുത്തു കൊൽപ്പം കൂടെ കുറവുള്ളവന് പലകം കൊടുത്തു അല്ലാത്തത് നല്ലപോലെ അറിയാമെന്നവനോട് പൂള് നീന്തിക്കോളാനും പറഞ്ഞു ഭയങ്കര അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു മൂന്നായിട്ട് തിരിച്ചാണ് നീന്തിപ്പിച്ചത് സമയം അത് വേറെ സബ്ജക്റ്റാണ് സ്വത്രം നമുക്ക് വിഷയത്തിലേക്ക് വരാം അതല്ല ഇനി ഞാൻ ഇനി അടുത്തതിലേക്ക് ഞാൻ വരാം സ്വോം ഈ കർത്താവ് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യുന്ന അബ്രഹാം കരുതിക്കൊള്ളുമെന്ന് മോനോട് പറഞ്ഞതാ മോൻ്റെ മുമ്പിൽ തൻ്റെ ഭക്തൻ നാണം കിടാൻ പാടില്ല നിങ്ങളെന്താ വിചാത്ത അബ്രഹാമിനെ കുറിച്ച് അബ്രഹാം ഭാര്യയുടെ യജമാനൻ സ്ത്രോത്രം പറഞ്ഞു സ്തോത്രം സ്തോത്രം അപ്പോൾ തന്നെ നാട്ടുകാർക്ക് അവൻ ദൈവത്തിൻ്റെ പ്രഭു സ്തോത്രം പറഞ്ഞു വിശ്വാസികൾക്ക് അവൻ പിതാവ് സ്വത്രം പറഞ്ഞു എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹിതൻ ഈ നാല് പദവിയുള്ള അബ്രഹാമിനെ നാണം കെടുത്തുന്ന ദൈവത്തിന് ഇഷ്ടമല്ല സകല ഭക്തന്മാരോട് ഞാനൊരു ദൂത് പറയാം അഭിഷക്തന്മാരാണോ എൻ്റെ തമ്പുരാൻ നിന്റെ മുഖത്തെ ആദരിക്കും ദൈവം നിന്നെ മാനിക്കും പട്ടണത്തിൽ മാനിക്കും കുടുംബത്തിൽ മാനിക്കും സഭയിൽ മാനിക്കും അത് ദൈവത്തിൻ്റെ പരിപാടിയാ സ്വന്തം മോൻ്റെ മുമ്പിൽ അബ്രഹാം തോൽക്കുന്നത് എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ല അതുകൊണ്ട് ആടിനോട് പറഞ്ഞു നീ അങ്ങേ സൈഡ് കൂടെ കയറി ചെല് കരുക്കൊള്ളുമ്പോൾ നിങ്ങൾ പറഞ്ഞതാ ചെല്ലുമ്പോൾ കണ്ടില്ല മോൻ്റെ മുഖത്തങ്ങനെ നോക്കും ആമാൻ സ്ത്രോത്രം ഞാനൊരു അഭിഷേക്തൂത് പറയാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി അഭിഷേക്തനെ തന്റെ കുഞ്ഞിന്റെ മുമ്പിൽ പോലും ഒരു നിമിഷം തന്റെ പച്ചൻ തോക്കുന്നത് വിളിച്ച ദൈവത്തിന് ഇഷ്ടമല്ല സകല പറഞ്ഞത് മക്കൊരിക്കൽ എഴുന്നേറ്റ് നിന്ന് അപ്പൻ ആരാധിച്ച ദൈവം നിങ്ങളോട് ചോദിക്കാൻ ദൈവം ദൈവം കരുതൽ എന്ന വിഷയം പറഞ്ഞു വരുന്നേ അമേൻ ചോദ്യം ഈ ആടിന് എത്ര വയസ്സുണ്ട് ആർക്കറിയാം എപ്പോ പ്രസവിച്ചതാ അറിയത്തില്ല നമുക്കൊരു ഒറ്റ വാക്യം എടുക്കാം പതിനഞ്ചിൻ്റെ ഒമ്പത് അമന് ഉൽപ്പത്തി പുസം പതിനഞ്ചൊമ്പത് മോശയുടെ പ്രമാണം കിട്ടിയ ശേഷമാണ് യാഗത്തിൻ്റെ നിയമങ്ങൾ നിലവിൽ വന്നത് അബ്രഹാമിൻ്റെ കാലത്ത് എഴുതപ്പെട്ട പ്രമാണം ഇല്ല എന്നാൽ അബ്രഹാമിന് പറഞ്ഞുകൊടുത്തൊരു പ്രമാണമുണ്ട് അതനുസരിച്ച് താനൊരു യാഗം നടത്തി പതിനഞ്ചിൻ്റെ ഒമ്പത് വായിച്ചു നോക്കിയേ അവൻ മൂന്ന് വയസ്സുള്ളൊരു പശുക്കിടാവ് മൂന്ന് വയസ്സുള്ള കോലാട് മൂന്ന് വയസ്സുള്ള ആട്ടുകൊറ്റൻ അങ്ങനെയാണ് മോര്യാമ്മലയെ കണ്ടത് ഇത് ഇതിൽ ഏതെനത്തിൽപ്പെട്ടതാണ് മൂന്ന് വയസ്സുള്ള ആട്ടുകൊറ്റൻ അങ്ങനെയാണെങ്കിൽ അബ്രഹാം മകനുമായി പുറപ്പെട്ടിട്ട് മൂന്ന് ദിവസം ആട് പ്രസവിച്ചിട്ട് മൂന്ന് വർഷം എത്ര പേർക്ക് തൂന്ന് മനസ്സിലായി അബ്രഹാം പുറപ്പെട്ടിട്ട് മൂന്ന് ദിവസമേ ആയുള്ളൂ പക്ഷേ അബ്രഹാമിന് വേണ്ടി ദൈവം കരുതിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ആട് പ്രസവിച്ചിട്ട് മൂന്ന് വർഷമായി ആടിന് മൂന്ന് വയസ്സുണ്ട് അങ്ങനെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി ചില വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരോട് ഈ രാവിലെ ദൈവാത്മാ പറയുന്നു നീ വിചാരിക്കുന്നതിന് മുമ്പ് നീ പറയുന്നതിന് മുമ്പ് നീ ഉപസിക്കുന്നതിന് മുമ്പ് നിന്റെ വിഷയം സ്വർഗ്ഗം കൈകാര്യം ചെയ്ത് കഴിഞ്ഞു എൻ്റെ തമ്പുരാ നിന്റെ വിഷയം കൈകാര്യം കഴിഞ്ഞു സന്തോഷമുണ്ടോ അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുക്കുക എന്നിട്ട് പറയാം എൻ്റെ വിഷയം കർത്താവ് നേരത്തെ കഴിഞ്ഞു എൻ്റെ വിഷയം കർത്താവ് ക്രമീകരിച്ചു കഴിഞ്ഞു വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ നിങ്ങൾ വിചാരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുക്കുന്നതെന്ന് യാഗോപ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു യകോബ ശ്രദ്ധ വെച്ച് കേട്ടു അവന് തമ്മി തമ്മി പറയുമ്പോ കർത്താവ് ഒന്ന് കേൾക്കട്ടെ ഒരു സന്തോഷമല്ലേ ഹലിയ തന്നെ ആരെങ്കിലും ഇരുന്ന് ഉറങ്ങിട്ടെങ്കിൽ അവരിൽ ഉണരട്ടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആര് കേട്ടിട്ടാൽ സെൻറ്റർ ഞാൻ പറയാം എൻ്റെ പ്രസംഗ സമയത്ത് ഒരാൾ ഉറങ്ങിയാൽ എനിക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങൾ സ്വല്പം ശാന്തമായി ചോദിക്കൂടെ വിവരം ഞാൻ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഉറങ്ങിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അതൊരു വിടുതലാണ് കുടുംബത്തെ സ്വസ്ഥതയില്ലാത്തവരെവിടെ വന്നിരുന്ന് ഉറങ്ങും ഇവിടെ വന്നിരുന്ന് ഉറങ്ങട്ടെ സ്വന്തം വീട്ടിൽ ഉറക്കമില്ലാത്ത പുള്ളി ഇവിടെ നിന്ന് ഉറങ്ങട്ടെ അത് എൻ്റെ പ്രസംഗമൊക്കെ ഉറങ്ങാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഡോക്ടറെക്കാൾ മിടുക്കനാണ് സുവിശേഷം മനസ്സിലായോ അങ്ങേര് ഏഴ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഉറങ്ങാത്ത പുള്ളിയാണ് ഇവിടെ വന്നിരുന്ന് ഉറങ്ങിയത് അറിയാമോ പിന്നെ ഒരു ഉപകാരം ചെയ്യണം ഇപ്പോൾ ഒരു ഉറക്കത്തിന് ഇഞ്ചക്ഷന് അറുന്നൂറ് രൂപയാണ് ഒരു മുന്നൂറ് രൂപയിൽ ഈ സ്ത്രകാഴ്ചയുടെ ബക്കറ്റ് ഇട്ടിട്ടേ പോകാറ് ഉറങ്ങിച്ച് നന്ദിയില്ലാതെ ഇറങ്ങി പോകരുത് സ്ത്രോത്രം ഉറക്കം കഴിഞ്ഞിരുന്നേറ്റവും വരുമ്പോൾ ഒരു മുന്നൂറ് രൂപ ബക്കറ്റിൽ ഇട്ടിട്ട് പോണം സന്തോഷമുള്ളവർ ദൈവത്തെ സൂചിച്ചാട്ടെ സന്തോഷത്തോടെ ദൈവത്തെ സൂചിച്ചാട്ടെ കർത്താവിന്റെ നാമത്തെ മുഹൂർത്തപ്പെടുത്തിയാട്ടെ കരുതുന്ന ദൈവം നീ പുറപ്പെട്ടിട്ട് മൂന്ന് ദിവസമായുള്ളൂ നീ ഉപവാസം തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായുള്ളൂ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസമേ പക്ഷെ നിനക്ക് വേണ്ടി തമ്പരൻ ആടിനെ കരുതിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ആ മേൻ നമ്മുടെ പ്രശ്നം നമ്മൾ ഈ ചെടിക്കും ഈ തക്കാളിക്കും ഈ പച്ചമുളകിനുമൊക്കെ ഒഴിക്കുന്ന ഈ വെള്ളം അമേൻ ഈ കോരി ഒഴിക്കുന്ന ഈ വെള്ളം അമേൻ എല്ലാവരും ശ്രദ്ധിച്ചേക്കണം ഒരു നദി ഒരു ഗ്രാമത്തിൽ കൂടി ഇങ്ങനെ ഒഴുകുക അപ്പോൾ ആ നദിയിൽ നിന്ന് ആൾക്കാർ ബക്കറ്റിനകത്ത് വെള്ളം കോരി തുണി നനയ്ക്കുന്നു തക്കാളിക്ക് ഒഴിക്കുന്നു ബീൻസിനൊഴിക്കുന്നു ചെടി നനയ്ക്കുന്നു പക്ഷെ ഒഴിക്കുന്ന ഒറ്റ ആൾക്കും ഈ വെള്ളത്തിനകത്ത് കരണ്ടുണ്ടെന്നറിയില്ല അമേൻ എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം ഈ ഒഴുകി വരുന്ന നദിയുടെ കുറുകെ ഒരാൾ ബണ്ട് കെട്ടി അവൻ ഒരു ബണ്ട് കെട്ടി അന്നീ വെള്ളം മുഴുവൻ ഒഴുകാതെ വന്ന് അതിനകത്ത് നിറഞ്ഞു അതിനുശേഷം അതിനകത്തുനിന്ന് എടുത്തു തക്കാളി നനച്ചുകൊണ്ടിരുന്ന നാട്ടുകാരുടെ വീട്ടിൽ ബൾബ് കത്താൻ തുടങ്ങി അവൻ അവരുടെ ഫാൻ കറങ്ങാൻ തുടങ്ങി ഞാനൊരു തൂത് നിങ്ങളോട് പറയാം ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് അറിയാൻ ഇടയ്ക്ക് തമ്പുരാൻ ഒരു ബണ്ട് കെട്ടു നിങ്ങൾക്ക് അതിന് പ്രതികൂലം എന്ന് നമ്മൾ പെന്തക്കോസ് ഭാഷയെ പറയും സന്തോഷമുള്ള ഒരു ദൈവത്തെ ചോദിച്ചാട്ടെ അമേൻ കാരണം ഇതിനകത്ത് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന അറിയത്തില്ല എവിടെക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടിയിടുമ്പോഴാണ് ഈ ഒഴുക്കി നിൽക്കുന്നത് അന്നേരം അയ്യോ അയ്യോ എന്നൊക്കെ കരയും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരണ്ട് വരും സന്തോഷമുള്ളവർ ദൈവത്തെ സൂചിച്ച് കേട്ടേ ദൈവത്തിൻ്റെ കരുതലുണ്ടെന്നറിയണമെങ്കിൽ ദൈവത്തോട് നമ്മൾ അടുക്കണം ദൈവത്തോട് അടുക്കുന്നത് പൊറോട്ടയും ബീഫും കഴിക്കുമ്പോഴല്ല പ്രതികൂലം വരുമ്പോഴും അടുക്കത്തുള്ളത് സ്തോത്രം കഷ്ടത വരാതെ നമുക്ക് അടുക്കാൻ പറ്റില്ല അതിനാണ് ചിലപ്പോഴൊക്കെ അവൻ ബണ്ട് കെട്ടുന്നത് കെ എബ്രഹാംനോട് ചോദിക്കുക അല്ലല്ലോ കേരളത്തിൻ്റെ സുവിശേഷ ചരിത്രത്തിലോ എനിക്കെതിരാക്കട്ടെ ചില ബണ്ട്

കെ എബ്രഹാമൻ്റെ ഫ്ലെക്സ് ഉണ്ടാക്കും കെ എബ്രഹാമൻ്റെ നോട്ടീസ് അടിക്കും ദേവദാസിൻ്റെ നോട്ടീസിൽ ഫോട്ടോ വെച്ച് അടിച്ച് കൺവെൻഷൻ ആരെങ്കിലും വിളിക്കുമെന്ന് ഇപ്പോൾ ഉടനെ പ്രതീക്ഷ ഉണ്ടോ ഉണ്ടോ ഉണ്ടെന്ന് പറയില്ലേ ഇല്ലെന്ന് പറ ഇല്ല അങ്ങനെ ശരിയല്ലേ പ്രതീക്ഷയുണ്ടോ ഇല്ല ഒരു കാര്യം ഓർത്തോണം ഈ ഫ്ലെക്സിൽ ഫോട്ടോ വെച്ച് കെട്ടു തൂക്കും ഒത്തിരി സന്തോഷിക്കുമെന്നും വേണ്ട മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ജപിക്കുക ഫോട്ടോ അതുകൊണ്ട് ഇതിങ്ങനെ തൂക്കിയിടുന്നുകൊണ്ട് ഞങ്ങൾ വലിയവരാണെന്നൊന്നും അർത്ഥമാകുന്നില്ല സന്തോഷത്തോടെ ദൈവത്തെ ചോദിച്ചാട്ടെ അതുകൊണ്ട് ഇതൊരു വലിയ സന്തോഷമൊന്നുമല്ല ശുശ്രൂഷയാണ് പ്രധാനം എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ഇത് വയലറ്റ് നിറമുള്ള കേബിളാണ് ദൈ ആ ദൈവദാസ്യം പിടിച്ചിരിക്കുന്നത് ഒരു വെള്ളം നിറമുള്ള കേബിളാണ് ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസ്യം ഉപയോഗിക്കുന്നത് പച്ച നിറമുള്ള കേബിളാണ് ഇതൊക്കെ വെറും പ്ലാസ്റ്റിക് കോട്ടിങ്ങാ ഇത് വെറും കോട്ടിങ്ങാ ഇതിനകത്തൊരു കമ്പിയുണ്ട് അതിനാവല എത്ര പേർക്ക് പിടികിട്ടി ചെമ്പുകമ്പിയും കഴിഞ്ഞിട്ട് അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട് അതിനാണ് വില ഇന്ന് രാവിലെ ഒരു കാര്യം എന്താ പറയാ പുറമെ കാണുന്നതിനുള്ള വില അതൊക്കെ വേറെ ഫ്ലെക്സ് ആണ് അത് നോട്ടീസ് ആണ് എന്നാൽ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ഓ സന്തോഷമുള്ളവർ ദൈവത്തെ സുചിച്ച ഓ ഓ ദൈവത്തെ പ്ലാസ്റ്റിക് കോട്ടിങ് കണ്ടിട്ട് ആരും സന്തോഷം ഇതെല്ലാം നിസ്സാര സമയം കൊണ്ട് മാറിപ്പോകാന്നേ ഉള്ളൂ എന്നാൽ അടുത്ത ദൂതി ഞാൻ പറയാൻ കൃപയുള്ളവർ ഏറ്റെടുത്തോണം ശക്തൻ നഗറിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ സഹോദരിമാർ ഏറ്റെടുത്തോ ഒരു നോട്ടീസും വേണ്ട നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ദേശമിളകുന്ന ദൈവ പ്രവർത്തി വെളിപ്പെടാൻ ഓ ഓ പോരാ ഈ ഈ സന്തോഷ പോരാ ഫുൾ കരങ്ങൾ എടുക്കാൻ നിങ്ങളെ ഉപയോഗിക്കുവാൻ നടന്നു പോകുമ്പോൾ പുറത്തു വരട്ടെ ദൈവത്തിനുവേണ്ടി പുറത്തുവാർ അഭിഷക്തമാർ പുറത്തു വരട്ടെ നിന്റെ അകത്ത് കരണ്ടുണ്ട് Ninda <San> agato shakri onda. Tua <-tune> Come out. Oh, da sabah. Yes, yes, raka mashaba. Riva sho raba selaba. Uncle Pouda raba sika. Amen. Hallelujah. Sando shondo. Sando shondo. Sando shondo. Devita suchata hai. തിരുവല്ലായിൽ നിന്ന് ഇടത്തുവായിക്കു പോകുന്ന ബസ് ആ ബസ്സിൽ കൊല്ലം സ്വദേശിയായ ഒരു അഭിഷക്തൻ ഇടത്തുവാലിൽ ഒരു പ്രസംഗത്തിന് പോകാനായിട്ട് വണ്ടി കയറി നടന്ന സംഭവമാണ് അമേൻ സ്വോത്രം ഇങ്ങനെയുള്ള വിഷയമൊന്നും സോഷ്യൽ മീഡിയ വരുത്തില്ല കാരണം കൃപയുള്ള ദൈവക്കൾ കൂടെ നടക്കുന്ന അത്ഭുതങ്ങൾ സോഷ്യൽ മീഡിയ വരുമോ വരുത്തില്ല ഇടത്തുവായിൽ ഒരു പ്രസംഗത്തിനു വേണ്ടി ഒരഭിഷക്തൻ പോവുകയാണ് അമേൻ പോകുന്ന വഴിക്ക് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട് അവിടെ നിന്ന് നാല് സ്ത്രീകൾ ഈ വണ്ടിയെ കയറി ആമേൻ കേറി അങ്ങോട്ട് ബസ്സിലോട്ട് കയറിയ ഇതിൽ ഒരു സ്ത്രീ ഇങ്ങനെ നോക്കിയത് ഈ അഭിഷേക്തിൻ്റെ മുഖത്തോട്ടാണ് അദ്ദേഹം ആത്മാവി പ്രാർത്ഥിച്ചുകൊണ്ട് വണ്ടിയിൽ ഇരിക്കുക അപ്പോൾ തന്നെ മുടിയുടെ ക്ലിപ്പൊക്കെ എടുത്ത് മുടിയൊക്കെ കഴിച്ചിട്ട് കയ്യൊക്കെ പത്തി പോലെ പിടിച്ച് വണ്ടിക്കകത്ത് നിന്നു ആമേൻ മനസ്സിലായില്ലെന്നൊക്കെ അല്ലേ പൂതവാതം ആമേൻ ഇളകി ഇതൊന്നും അറിയാതെ കണ്ടക്ടർ അടുത്തൊന്ന് ചോദിച്ചു എവിടെ പോകണ്ടതെന്ന് ചോദിച്ചു അവൾ പറഞ്ഞു നിന്നം കൊണ്ടേ പോകൂ കണ്ടക്ടറോട് പറഞ്ഞ കാര്യം പറഞ്ഞത് നിന്നം കൊണ്ടേ പോകൂ എവിടെ പോകുക എന്നുള്ളതല്ല കണ്ടക്ടർ ഇത് കാറ്റോട്ടേക്കുന്ന മനസ്സിലായില്ല എന്നെ എന്തിനാണ് കൊണ്ടുപോകുന്നത് ഉണ്ണെ പറഞ്ഞു നിന്നം കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു ഉണ്ണെന്ന് ചോദിച്ചു എന്നാ കാര്യം എന്നാന്ന് ചോദിച്ചു ഇതിപ്പോൾ പണ്ടിയം മുഴുവൻ ഭൂതം കയറി അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ ഒത്തിരി നിന്ന് ചെക്ക് ചെയ്യുന്ന പറയാൻ പറ്റുമോ പറ്റത്തില്ല അതുകൊണ്ട് ടിക്കറ്റ് എടുക്കണമെന്ന് ഞാൻ വണ്ടി ചവിട്ട് നിർത്തി എൻ്റെ ആ സംഭവം ചോദിച്ചു ഉടനെ ഭൂതം ബാധിച്ച സ്ത്രീ ആ ദേവദാസനെ ചൂണ്ടിയിട്ട് പറഞ്ഞു അല്ല അവനെ ഇറക്കി വിടാൻ പറഞ്ഞു വണ്ടി എന്ന് ഉടനെ ബസ്സിൽ ഇന്നൊരു മുഴുവൻ പേരും കൂടെ പറഞ്ഞു ദേവദാസിനെ ഇവിടെ നിന്ന് ഇടത്തു അവരെ പോകാനുള്ള കാറിൻ്റെ കൂലി ഞങ്ങൾ തരാം ദയവാട്ടി ബസ് എന്നിറങ്ങണം ഉടനെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട അവൾ ഇറങ്ങണ്ട കണ്ടക്ടർ ഇറങ്ങണ്ട ഞാനും ഇറങ്ങണ്ട എല്ലാവരും പ്രാർത്ഥിക്കാമെങ്കിൽ ഇവിടെ അകത്തിരിക്കുന്ന സൂത്രം ഞാൻ ഇറക്കാമെന്ന് പറഞ്ഞു ഞാൻ ഇത്രയും പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം ആശുശ്രൂഷ തൃശ്ശൂരിൽ നിന്നെ കൊണ്ട് ജയിക്കാൻ ഒരു നോട്ടീസും ആവശ്യമില്ല തമ്പുരാൻ നിനക്ക് വേണ്ടി ഈ വെള്ളത്തിനകത്ത് ഉണ്ടെന്ന് ഈ വെള്ളത്തിനകത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത് എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ അതിനുവേണ്ടി വേണ്ടി ആഗ്രഹമുള്ളവർ അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ അതിനുവേണ്ടി പുറത്തു വരാൻ ഇഷ്ടമുള്ളവരുടെ കരമെന്ന് കാണട്ടെ അതിനുവേണ്ടി താല്പര്യമുള്ളവരുടെ കരം ദൈവമെന്നെ ഉപയോഗിക്കണമേ എന്നെ ഉപയോഗിക്കണമേ ഈ അന്ത്യകാലത്തോ എൻ്റെ ദൈവത്തിന് വേണ്ടി െ ആരാധന കഴിയുമ്പോൾ ഒറ്റ കരുതിലൂടെ പറഞ്ഞു നിർത്തയിൽ കയ്പ് മാറാൻ വേണ്ടി മധുരം കരുതിയവൻ മൂന്ന് ദിവസമായി യാത്ര ചെയ്യുന്നവർക്ക് മൂന്ന് വർഷം മുമ്പേ ആടിനെ കരുതിയ ദൈവം ഒറ്റ കരുതലൂടെ പറയാം അമേൻ എസ്തർ ഒന്നിൻ്റെ മൂന്ന് രണ്ടിൻ്റെ പതിനാറ് മൂന്നിൻ്റെ ഏഴ് ഈ മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് വർഷങ്ങളാണ് അഗസ്റ്റിരേസിൻ്റെ വാഴ്ചയുടെ അമേൻ മൂന്നാം ആണ്ടിൽ എന്ന് മൂന്നാം വാക്യത്തിൽ കിടക്കുന്നു അമേൻ സ്തോത്രം എന്നാൽ രണ്ടിന്റെ പതിനാറിൽ കിടക്കുന്നു അഗസ്രേസിന്റെ വാഴ്ചയുടെ ഏഴാം ആണ്ടിൽ എന്ന് കിടപ്പുണ്ട് അമേൻ എന്നാൽ മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ കിടക്കുന്നു അഗസ്വരേസിന്റെ വാഴ്ചയുടെ പന്ത്രണ്ടാം ആണ്ടിൽ ശരിയാണോ അമേൻ മൂന്ന് ആണ്ടുകൾ കിടക്കുകയാണ് അല്ലേലുയാ ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം എല്ലാവരും പിടിച്ചോളൂ ഞാൻ റെഫറൻസ് പറഞ്ഞു തന്നല്ലോ സ്തോത്രം കാര്യം പറഞ്ഞല്ലോ എന്താണ് അഗസുരേഷിൻ്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ എല്ലാവർക്കും കൂടി അദ്ദേഹം ഒരു വിരുന്ന് നടത്തി മനസ്സിലായോ അപ്പോൾ വസ്തിയുടെ സൗന്ദര്യം കാണാൻ രാജാവിൻ്റെ ഭാര്യ രാജ രാജ്ഞിയുടെ സൗന്ദര്യം കാണണമെന്ന് വന്നവരെല്ലാവരും പറഞ്ഞു അമേൻ അവൾ വരാൻ പറ്റത്തില്ലെന്നും അങ്ങനെ വസ്തിയും രാജാവും തമ്മിൽ ഗുസ്തി മനസ്സിലാകുന്നുണ്ടോ ഇതാണ് ഒന്നിൻ്റെ മൂന്നിലെ പ്രശ്നം മനസ്സിലാകുന്നുണ്ടോ വരുത്തില്ലെന്ന് വസ്തു പറഞ്ഞു അതിൻ്റെ പേര് ഭയങ്കര ഗുസ്തി വീട്ടിൽ യാതൊരു സ്വസ്തിയുമില്ല മനസ്സിലായോ സ്തോത്രം അങ്ങനെ ഇരുന്നപ്പോഴാണ് അമേൻ ഇത് ദൈവത്തിൻ്റെ പ്ലാൻ ആയി കരുതൽ എന്ന വിഷയം പഠിക്കണം അപ്പോഴാണ് കർത്താവ് ഈ സ്ഥാനത്തേക്ക് എസ്തേറിനെ നേരത്തെ കരുതിയിട്ടുണ്ട് എസ്തേർ വരണമെങ്കിൽ വസ് ഇറങ്ങണം സഭയോട് യാം ചില പോകുക എന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലിക്ക് പൈസയോട് കൊടുത്തു വിട്ടേക്കണം കാരണം എസ് മനസ്സിലായവർക്ക് ദൈവത്തെ സ്വദിക്കുന്നു അവരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുന്നതിലും തെറ്റില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സ്തോത്രം ഈ അടുത്ത സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കറുവാപ്പസി കേട്ടുള്ളവർ കേട്ടുള്ളവര് കൈമോക്കട്ടെ ഏ കർവാപ്പസി ആ പത്രം വായിക്കുന്ന ഒരുപാട് പേരുള്ളതിനാൽ സ്തോത്രം മൂന്ന് കൈപൊങ്ങി സന്തോഷം ഫ്രൈസലോ എന്തായാലും സോഷ്യൽ മീഡിയ ആയിട്ട് നല്ല ബന്ധമാണ് ഫ്രൈസലോ അതായത് ക്രൈസ്തവരായി തീർന്നവർ യേശുവിനെ സ്വീകരിച്ചവർ തങ്ങളുടെ അവൻ പഴയതിലേക്ക് തിരിച്ചു ചെല്ലണമെന്നുള്ള സംഭവവും അങ്ങനെ നടക്കുന്ന പുനർമത പരിവർത്തനം എന്ന സംഭവം ഇത് കേട്ടിട്ട് ക്രിസ്ത്യാനികളെല്ലാം ആകെ വിഷമിച്ചിരിക്കുക എനിക്കിതുപോലെ സന്തോഷമുള്ളൊരു കാര്യമില്ല എനിക്കൊന്നു ഭയങ്കര സന്തോഷം എന്നാണെന്നറിയോ വിവരദോഷമൊക്കെ പോട്ട് ഈ യേശുവിനെ ഒരിക്കലായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണമെന്ന് തോന്നുന്നവനൊക്കെ പോട്ട് അവനെ ഇറക്കി വിട്ട് ചാണകം വെള്ളം തളിക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മളെറക്കി വിടാത്ത കൊണ്ടാണ് അവർ പിടിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് ആ വെളിപ്പാട് കിട്ടിയില്ല അവർക്ക് എന്തോ അവർക്ക് ആ വെളിപ്പാട് കിട്ടി സന്തോഷമായോ ഈ ഞാൻ ചോദിക്കുന്ന കർത്താവിൻ്റെ ദാസി പോവോ ആനെ തരാമെന്ന് പറഞ്ഞാൽ പോവോ കർത്താവിൻ്റെ ദാസം പോവോ കേറാൻ പോകത്തില്ല മരിച്ചു വീണാൽ പോകത്തില്ല ദേവദാസന്മാർ പോവോ പോവോ ഒരിക്കലുമില്ല പിന്നെ പോകുന്നതാരാ കൃപയില്ലാത്തവൻ അവൻ ഇവിടെ നിന്നാ പ്രശ്നമാ അവൻ നമ്മുടെ സഭയ്ക്കകത്ത് നിന്നാ പ്രശ്നമാണ് അവൻ എപ്പോഴും ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിന്റെ മറുപടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തത് പറയുമ്പോഴാണ് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചാടാൻ പോകുന്നത് ഇവൻ ഇവിടെ നിന്ന എന്താന്ന ഞാൻ പറഞ്ഞേ ഇവിടെ നിന്ന പ്രശ്നം അതായത് ശക്തൻ നഗറിൽ നിൽക്കുന്ന ഒരു മൂട് ചെറുതണ്ണം മൂടോട് പറിച്ചു മൂവാറ്റുപുഴ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും അവിടെ ചൊറിയിട്ടവൻ അവൻ ചെല്ലും നടത്തു ചൊറിയിട്ടെന്നാണ് ഞാൻ പറയുന്നത് അവർക്ക് നല്ല സുഖമായിരിക്കും അവനെ കൊണ്ടങ്ങനെ ചെന്നാൽ മനസ്സിലാകുന്നുണ്ടോ സന്തോഷമുണ്ട് ദൈവത്തെ ശ്രമിക്കുക അടുത്തൊരിക്കുന്നത് കൈ കൊടുത്ത വെരി ഗുഡെന്ന് പറയാം ഫൈസലാണ് അല്ല പിന്നെ സ്തോത്രം ആമേൻ അല്ല ഇതുങ്ങളെല്ലാം കൂടി സഭയൊന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി എത്ര നാളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനാ വസ്തി പോട്ടെ എസ്റ്റേർ വരും പ്രാർത്ഥിക്കാത്തവള് പോട്ടെ പ്രാർത്ഥിക്കുന്നവൾ വരാൻ പോകുക ഉപവസിക്കാത്തവള് പോട്ടെ ഉപവസിക്കുന്നവൾ വരാൻ പോകുക ഇതന്നെ ദൈവത്തിന്റെ ആമേൻ അപ്പൊ വസ്തു പോകാന്നുള്ള ദൈവത്തിന്റെ പ്ലാനാ കർത്താവ് ആരെ കരുതിട്ടുണ്ട് എസ്റ്ററിനെ കരുതിട്ടുണ്ട് വല്ല മനസ്സിലാവുന്നുണ്ടോ ഈയിടെ നൂറ് രൂപ പോയാനല്ല വിഷമിച്ചിരിക്കുന്നേ ആയിരം വരുന്നുണ്ടെന്ന് ആ മാൻ സന്തോഷമായിട്ടിരിക്കേ ഈ പേഴ്സിനകത്തുനിന്ന് ഈ ആയിരത്തിൻ്റെ നോട്ട് ഒരുപാട് വരാത്ത തന്നെയാണെന്ന് അറിയാവോ അറിയത്തില്ല അയ്യോ അറിയത്തില്ല ഇതിനകത്ത് ഇരിക്കുന്നു നൂറല്ല എടുത്തു സോത്രാച്ച പാത്രത്തിരണേ ഇരിക്കാൻ സ്ഥലം വേണ്ടേ ഇത് ഇറങ്ങി വസ്തു ഇറങ്ങി പോയാലേ എസ്റ്റേർ വരൂ ആർക്ക് പിടികിട്ടി ഇതൊന്നും മനസ്സിലായില്ല ഇത് സ്ത്രോത്രകാഴ്ചക്ക് മുമ്പേ പറയേണ്ടതായിരുന്നല്ലോ എന്നാൽ രണ്ടാമത്തിൽ വന്ന് ഇട്ട് വെച്ചു ഫ്രീസിലോ ഇതിനകത്തൊന്നും വസ്തു ഇറങ്ങിപ്പോകാതെ ആര് വരികാലോ അതാ എസ്തവർ വരാത്ത എപ്പോൾ പിടികിട്ടിയോ ഈ നൂറ് രൂപ മെച്ചോട് നടന്നു ആയുസ് മുഴുവൻ ആയിരത്തിൻ്റെ ഒക്കെ കാരണമെങ്കിൽ നൂറല്ല എടുത്ത അതിനകത്ത് ഇടത് ആ സന്തോഷമുണ്ട് ദൈവത്തെ ശ്രദ്ധിച്ച് വസ്തു ഇറങ്ങിപ്പോകാതെ എസ്റ്റവർ വരുത്തില്ല ആമ നല്ലത് വരണമെങ്കിൽ ചില പ്രാർത്ഥിക്കാത്ത ഇറങ്ങിപ്പോകണം സ്തോത്രം ചില ദൈവപ്രവൃത്തി വെളിപ്പെടണം സന്തോഷമുണ്ടോ എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞത് അഗസുരേഷിൻ്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ വസ്തു പോയി ഏഴാം ആണ്ടിൽ എസ്തർ വന്നു അടുത്ത് മൂന്നാമത്ത ഏഴാമത്തെ വാക്യത്തിൽ പന്ത്രണ്ടാം ആണ്ടിൽ ഹാമാൻ വന്നു നിങ്ങളൊരു കാര്യം പറയണം പന്ത്രണ്ടാം ആണ്ടിൽ ഹാമാൻ വരുവെന്ന് മൂന്നാം ആണ്ടിലെ തമ്പുരാൻ അറിയാം അതാ കരുതൽ എന്ന് പറയുന്നത് ഇങ്ങനെ പണം പഠിക്കാൻ ചരിത്രപരമായ കരുതലുകളുണ്ട് സാന്ദർഭികമായ കരുതലുകളുണ്ട് മാനസിക ഭാരം മാറ്റുന്ന കരുതലുകളുണ്ട് வாக்கு கொண்டுள்ள கருதல் உண்டு வாஸ்து கொண்டுள்ள கருதல் உண்டு வாஸ்து ൾ കൊണ്ടുള്ള കരുതലുമുണ്ട് സ്തോത്രം വേദപുസ്തകത്തിനകത്ത് കരുതലുകൾ ഒരു മഴവള്ളം പോലെ കിടക്കുക ഇത് കാലഘട്ടത്തിൻ്റെ കരുതലാണ് സ്തോത്രം അടുത്ത തൂത് ഞാൻ പറയാം ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ അടുത്ത അഞ്ച് വർഷങ്ങളിലെ ഭരണകാലഘട്ടങ്ങളിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ ആമൻ ദൈവമക്കളുടെ വളർച്ചയായിരിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ ധൂത് പറഞ്ഞാൽ ആഘോഷത്തോടെ ഈ പ്രവചനം ഏറ്റെടുക്കാൻ ആഘോഷത്തോടെ ഇത് ഏറ്റെടുക്കാൻ എത്ര പേർക്ക് ധൈര്യമുണ്ടോ പറഞ്ഞു പോകട്ടെ ഞാൻ പറഞ്ഞു പോകോട്ടെ സ്വത്രം അമേൻ എല്ലുമൊരു മൂന്നാം ഒന്നാം അധ്യായത്തിൽ വസ്തി പോയി സ്വത്രം പറഞ്ഞു രണ്ടിൽ എസ്റ്റർ വന്നു സ്വോത്രം പറഞ്ഞു മൂന്നിൽ ഹാമൻ വന്നു സ്വോത്രം പറഞ്ഞു നാലിൽ മൃതദേക്കായി വന്നു സ്വോത്രം പറഞ്ഞു സന്തോഷമുണ്ടോ ഇത്രയുമായപ്പോൾ കോറൻ നിറഞ്ഞു ഇനി വിതൽ നടക്കണം വിടുതൽ നടക്കണം അമേൻ അഞ്ചിന്റെ ഒന്ന് ഒന്നാമത്തെ വിടുതൽ എളുപ്പം വായിച്ച അഞ്ചിന്റെ ഒന്ന് ഒന്നാമത്തെ വിടുതൽ ആ മതി സ്തോത്രം തനിക്ക് ചെല്ലാൻ പാടില്ലാത്ത സമയത്ത് താൻ ഉപവസിച്ച് പ്രാർത്ഥി ചെന്നപ്പോൾ രാജാവ് തൻ്റെ നേരെ പഞ്ചങ്കോൾ നീട്ടി രാജാവിന് അവളോട് കൃപ തോന്നി എന്തു വേണമെന്ന് ചോദിച്ചു വിടുതൽ നമ്പർ വൺ സന്തോഷത്തിന് ദൈവത്തെ സ്തുതിച്ചാട്ടെ അമേൻ ഒന്നിൽ വസ്തി പോയി കാണാപ്പാടം പഠിക്കാൻ വേണ്ടിയാ പിന്നെയും പിന്നെയും പറയുന്നത് ഒന്നിൽ വസ്തി പോയി രണ്ടിൽ എസ്തേർ വന്നു മൂന്നിൽ കാമം വന്നു നാലിൽ മൃതദേക്കായി വന്നു അഞ്ചിൻ്റെ ഒന്നിൽ ഒന്നാമത്തെ വിടുതൽ ആറിൻ്റെ ഒന്നിൽ രണ്ടാമത്തെ വിടുതൽ ആ വായിച്ചോ ആറിൻ്റെ ഒന്നിൽ രണ്ടാമത്തെ വിടുതൽ ആ ഇങ്ങനെ ഏത് എപ്പാമത്തെ കിടന്നാലും ഉറങ്ങണമെങ്കിൽ ഇനി പ്രാർത്ഥിക്കുന്നവർ പറയണം സ്വോത്രം ആരാധിക്കുന്നവർ പറഞ്ഞാലേ രാജാവ് ഉറങ്ങത്തുള്ളൂ ദൈവത്തെ സ്തുതിച്ചാട്ട് അന്ന് രാത്രി രാജാവൻ ഉറക്കം വരായുകയാൾ ഭരണാധികാരിയും ദൈവമക്കൾക്കെതിരായി നിയമം ഉണ്ടാക്കുന്നവന് ഉറക്കം കെടുത്തുമെന്ന് ഉപവസിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നവൻ എഴുതാറ്റാൽ ദൈവമക്കൾക്കെതിരായി നിയമം ഉണ്ടാക്കുന്നവൻ അവനെ ഉറങ്ങുകയില്ല ദൈവത്തിന് മാവിൽ സന്തോഷമുണ്ടോ സന്തോഷമുണ്ടോ ഒന്നിൽ വസ്തി പോയി രണ്ടിൽ എസ്റ്റേർ വന്നു മൂന്നിൽ ഹാമാൻ വന്നു നാലിൽ മൃതദേക്കായി വന്നു അഞ്ചിൻ്റെ ഒന്നിൽ ആദ്യത്തെ വിടുതൽ ആറിൻ്റെ ഒന്ന് രണ്ടാമത്തെ വിടുതൽ ഏഴിൻ്റെ ഒന്ന് മൂന്നാമത്തെ വിടുതൽ ഏഴിൻ്റെ ഒന്നിൽ മൂന്നാമത്തെ വിടുതൽ ആ എനിക്ക് എനിക്കിതായി ഹാമാൻ്റെ ഒരു ഈ പിശാജാന്നേലും വിവരമില്ലാത്ത പിശാജ് എന്ന് അല്ല ഇങ്ങേർക്ക് വല്ല ആവശ്യമുണ്ട് ഉവാസത്തിന് വരണ്ടേ ലൂസിഫർ ഉപവാസത്തിനു വന്നാൽ അവൻ ചൊവ്വേ തിരിച്ചു പോവുമോ നമ്മുടെ മലയാള ഭാഷ പറഞ്ഞ ഒരു നടയ്ക്ക് പോവുമോ ദേ വന്ന് കച്ചവടം തീർന്നവൻ്റെ ഓഫീസിലോ ആ ഏഴാം അധ്യായത്തിലെ വിരുന്നിലാണ് ഹാമാൻ്റെ അന്ത്യം കുറിക്കുന്ന തുടക്കം ആമേൻ എട്ടിൻ്റെ ഒന്നിൽ അടുത്ത വിടുതൽ കിടക്കുക ആ വായിച്ചോ എട്ടിൻ്റെ ഒന്ന് ആ ആ മതിയല്ലോ ഇനി എത്ര ആധാരം വേണം ഇനി എത്ര ഡോക്യുമെൻ്റ് വേണം തമ്പുരാൻ എഴുതി വെച്ചിരിക്കുക അതങ്ങോട്ട് തരാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവോ ഈ ഹാമാന്റെ നേതൃത്വത്തിൽ ഇത്ര രേഖകളും ഇത്രയും എതിർപ്പുകളും ഉണ്ടാകുമ്പോഴും ഹാമാൻ്റെ വീട് എസ്തറിന് കൊടുക്കാൻ തമ്പുരാൻ ആധാരം എഴുതി വെച്ചെന്ന് എത്ര പേര് മനസ്സിലായി ചില ആധാരങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചില ചില ഡോക്യുമെൻറ്റുകൾ നിന്റെ കയ്യിൽ തരാൻ തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട് വിശ്വാസത്തലത് പ്രാവശ്യമോ ചില ഡോക്യുമെൻ്റുകൾ നിന്റെ കയ്യിൽ അതും ശത്രുവിൻ്റെ പക്കലിരിക്കുന്ന ചില ആധാരങ്ങൾ ചില ഡോക്യുമെൻ്റുകൾ എൻ്റെ തമ്പുരാൻ നിനക്ക് തരാൻ പോകുക ഞാൻ ദൈവത്തെ ആസ്വദിക്കുന്നു അമേൻ ഒന്നിൽ വസ്തു പോയി രണ്ടിൽ എസ്തർ വന്നു മൂന്നിൽ ഹാമം വന്നു നാലിൽ മൃതദേക്കായി വന്നു അഞ്ചിൻ്റെ ഒന്നിൽ ഒന്നാമത്തെ വിടുതൽ ആറിന് ഒന്ന് രണ്ടാമത്തെ വിടുതൽ ഏഴിൻ്റെ ഒന്നി മൂന്നാമത്തെ വിടുതൽ എട്ടിൻ്റെ ഒന്നി നാലാമത്തെ വിടുതൽ ആണെങ്കിൽ ഒമ്പതിൻ്റെ ഒന്നി ഉറപ്പായിട്ടും അഞ്ചാമത്തെ വിടുതൽ കിടപ്പുണ്ട് സംശയം എന്താ വായിക്കാം ഒമ്പതിൻ്റെ ഒന്ന് ആ വാക്യതാണ് ശത്രുക്കൾ അവരുടെ നേരെ പ്രാബല്യം പ്രാപിക്കും എന്നാശിച്ചത് ദൈവം തമ്പുരാനെടുത്ത് മറിച്ച് കളഞ്ഞു നേരെ മറിച്ച് കളഞ്ഞു ഇപ്പൊ ചിലക്കൂടെ ധാരണയുണ്ട് ഇങ്ങനെ പോയാൽ നമ്മുടെ ഇന്ത്യയിലെ ക്രൈസ്തവരെല്ലാരും കൂടി എന്തെങ്കിലും ആ വിഷമത്തിലാകുമെന്ന് അത് അവരുടെ ശത്രുവിന്റെ ആശയാ ഇത് എന്ന് തമ്പരാൻ ഏപ്രിലാണോ മാർച്ചിലാണോ എടുത്ത് മറിക്കുന്നത് ആർക്കറിയാം അല്ലോ അവരാശിച്ചതിനെ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയാൽ എൻ്റെ ദൈവം എടുത്തു മറിച്ചു അമേൻ യസ്തറിന്റെ പുസ്തകം എത്ര അധ്യായമാ മാ പത്ത് ആശയം അയച്ചോണ്ടിരിക്കുന്നുണ്ട് ആരും അറിഞ്ഞില്ല അറിയാൻ പാടില്ലാത്തവരൊക്കെ നൂറു പ്രാവശ്യം അമ്പോഷിച്ച് എഴുതുന്നത് എന്തായാലും പത്തിന്റെ ഒന്നിലെ വിടുതലോടുകൂടി കൂടി പിന്നൊരു വിടുതൽ ആവശ്യമില്ല അമേൻ ഒന്നോട് കൂടി ആ ആ വിടുതൽ പൂർണ്ണ ആക വായിച്ചോ യെസ് ആ ആ ആ ആ രാജാവ് പുറത്തേക്കായി ഉയർത്തിയ എല്ലാവരും അറിയണം ചാക്ക് പുതച്ച് അവൻ ഗെയ്റ്റിന്റെ വാതുക്കൽ കിടന്നവൻ ഉരുളക്കിഴങ്ങിന്റെ ചാക്കും പുതച്ച് അന്ന് ഈ ഒരു ത്രീ പീസ് ഷൂട്ട് കൊടുത്തു വിട്ടതായി ചിറ്റപ്പന് ചിറ്റപ്പ ഞാൻ ഈ കൊട്ടാരത്തിൽ ഇങ്ങനെ പട്ടൊക്കെ ഉടുത്തു നിൽക്കുമ്പം ഇങ്ങനെ ചാക്കും പുതച്ച് ഗേറ്റിൻ്റെ അവിടെ കിടക്കുന്ന എനിക്ക് നാണക്കേടാ ഒന്ന് ചിറ്റപ്പൻ ഈ കൊടുത്തു വിടുന്ന ത്രീ പീസ് ഷൂട്ടൊക്കെ ഇട്ട് കയ്യൊക്കെ കെട്ടി ഒന്ന് വരണം തഹസിൽദാരായിട്ടോ വില്ലേജ് ഓഫീസറായിട്ടോ എസ് ഐ ആയിട്ടോ രാജാവിനോട് പറഞ്ഞൊരു ജോലി മേടിച്ചതിനാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു വിട്ടതാ പുള്ളി അതിന്റെ മറുപടി കൊടുത്തു കൊടുത്തുവിട്ടത കിടപ്പുണ്ട് ഇങ്ങനൊന്നും അല്ല എൻ്റെ ഭാഷയില്ല ഞാൻ പറഞ്ഞേ അമേൻ ഇന്ന് നീ മിണ്ടാതിരുന്നാൽ അമേൻ എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥമെന്നാ കൊച്ചെ നീ പട്ടിനകത്തിരിക്കാൻ കാരണം ഞാൻ റെട്ടിനകത്തിരിക്കുന്നോണ്ടാ അമേൻ നിവൃത്തിയില്ലാതെ എല്ലാവരും തള്ളപ്പെട്ടവനായിരുന്ന തനിക്കെതിരെ കഴുകുമരമൊരുക്കി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയ രാജകൽപ്പനകൾ ഉണ്ടായിരുന്ന ആ മൊറേക്കായേ അതേ രാജ ഉയർത്തി ആര് നിയമം നമുക്കെതിരായി എഴുതുന്നുവോ അവരെ കൊണ്ട് നിയമങ്ങളെ മറിച്ച് എഴുതിപ്പിക്കുവാൻ അല്ല തള്ളപ്പെട്ടവരെന്ന രാജ്യം മുത്തിയകുത്തിയ ദൈവത്തിൻ്റെ മക്കളെ മാന്യമായി ഉയർത്താൻ വാക്യം ജസ്റ്റ് ഒന്ന് രണ്ട് വാക്യം കൂടെ ആ അടുത്ത വാക്യം യഹൂദനായ മോർദേക്കായി ഓ എത്ര പദവിയാണ് സർട്ടിഫിക്കറ്റ് എത്ര നോക്കണം രണ്ടാമനും മഹാനും ഇഷ്ടനും മതിയെങ്കിൽ മതി എന്ന് പറ മതിയോ മതിയെ പിന്നെ മതി അത്ര മതി ബാക്കി വായിച്ചോ ആ അനിയും വായിക്കാനുണ്ടായിരുന്നു നിങ്ങൾ മതി എന്ന് പറഞ്ഞു നിർത്തിയാണോ രാവിലെ സന്തോഷമാണോ കഥാവ് ഭരണതലങ്ങളിൽ നമുക്ക് വേണ്ടി കരുതുന്നവൻ ആവശ്യങ്ങളിൽ നമുക്ക് വേണ്ടി കരുതുന്നവൻ നമ്മുടെ കൈപ്പേറിയ അവസ്ഥകളിൽ കരുതുന്നവൻ അതാണ് മൂന്ന് ഇൻസിഡന്റ് ഞാൻ എടുത്തത് ആവശ്യങ്ങളിൽ കരുതുന്നവൻ അബ്രഹാമിൻ്റെ ദൈവം നമ്മുടെ അവസ്ഥകളിൽ കരുതുന്നവൻ മാറായ മധുരമാക്കിയ ദൈവം എന്നാൽ സുവിശേഷ വേലയിൽ രാജ്യത്തിനു വേണ്ടി കരുതുന്നവൻ അതാണ് യസ്തേറിന്റെ ചരിത്രം എല്ലാ കണ്ണുകളും കരുതും എന്നു ഞാൻ കരുതിയ ആരും വന്നില്ല കാണുവാൻ കരുതും എന്നു ഞാൻ കരുതിയ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്ന കരുതും എന്നു ഞാൻ കരുതിയ ആരും വന്നില്ല കാണുവാൻ കരഞ്ഞു ഞാൻ ഞാനൻ്റെ ഭാരത്താൻ അരികിൽ വന്നവൻ സ്നേഹത്താൻ കാരഞ്ഞു ഞാനെന്റെ ഭാരത്താൻ അരികിൽ വന്നവൻ സ്നേഹത്താൽ യേശുവൻ്റെ കൂടെയുണ്ട് എൻ്റെ കോട്ടയും ശരണവുമേ യേശുവൻ്റെ കൂടെയുണ്ട് എൻ്റെ കോട്ടയും ശരണവുമേ ഒരു നേരെ ഞാൻ എന്തുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ഒരു നേരെ ഞാൻ എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ ഭാരത്തോടെ വന്നവരുടെ മനസ്സിലെ ഭാരമെല്ലാം കർത്താവ് എടുത്തു മാറ്റുന്നു ഒരു ക്രെയിൻ ഒരിടത്തു നിന്നൊരു ഭാരമെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്ന പോലെ എൻ്റെ തമ്പുരാൻ നിൻ്റെ ഹൃദയത്തിനകത്തു നിന്ന് ആ ഭാരം എടുത്തു മാറ്റി വെക്കുന്നു എന്നോട് പറയുന്നു പഠിക്കുന്ന കുഞ്ഞെ പുതിയൊരു യൂണിവേഴ്സിറ്റി അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്ന കുഞ്ഞെ ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് വിദേശ യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ അവരെ വൈവാഹിക വിഷയങ്ങൾക്ക് വേണ്ടി ചില ക്രമീകരണങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ നിന്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ഞാൻ അവൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് തക്ക സമയത്ത് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഇന്ന് രാത്രി ഈ പകൽ ദൈവകരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുക്ക ഒരു വാക്ക് നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തട്ടെ സ്നേഹമനായ തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന നല്ലൊരു ദൈവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഇറങ്ങി വന്ന് വസ്തുക്കളുടെ മേൽ വസ്തുതകളുടെ മേൽ മാനസിക വിഷയങ്ങളുടെ മേൽ രാജ്യത്തിന്റെ നിയമവിഷയങ്ങളിൽ ഭരണ തലങ്ങളിൽ വരെ കരുതുന്നതിൽ തൃക്കരകൾ സമർപ്പിക്കുന്നു ഈ ബലം നിന്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉറപ്പാകട്ടെ ഉറയ്ക്കട്ടെ സഭ ധൈര്യപ്പെടട്ടെ മുൻപോട്ടുള്ള യാത്രയിൽ കർത്താവിനുണ്ടെങ്കിൽ പ്രയോജനപ്പെടട്ടെ പ്രത്യാശ വർദ്ധിക്കട്ടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ അല്ല